ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം ആർ ടി പി സി ആർ നിരക്കുകൾ കുറച്ചതിനെതിരെ പ്രതിഷേധിക്കുന്ന സ്വകാര്യ ലാബുകൾ കൊള്ള ലാഭത്തിനായാണ് മുറവിളി കൂട്ടുന്നതെന്ന ആരോപണം ശക്തമാകുന്നു കേരളത്തിൽ ഒരു ദിവസം തന്നെ ഒരു ലക്ഷത്തിലധികം ആളുകൾ ആർ ടി പി സി ആർ ടെസ്റ്റ് നടത്തുന്നുണ്ട് പുതിയ സർക്കാർ നിയമപ്രകാരം വാക്സിൻ എടുത്തവർക്ക് മാത്രമാണ് ആർ ടി പി സി ആർ വേണ്ടാത്തത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരായാലും തിരിച്ചു പോകുന്നവർക്കായാലും നാല്പത്തിയെട്ട് മണിക്കൂർ മുൻപേ ആർ ടി പി സി ആർ എടുക്കണമെന്നാണ് നിയമം ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് പോകുന്നവരും നാട്ടിലേക്ക് വരുന്നവരും ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും വരുന്നവരെല്ലാം നിയമപ്രകാരം ആർ ടി പി സി ആർ എടുക്കണമെന്നത് നിർബന്ധമാണ് ദിനം പ്രതി ഇത്തരത്തിൽ ഓരോ ആൾക്കാർ ആയിരത്തി എഴുന്നൂറ് രൂപ മുടക്കി ആർ ടി പി സി ആർ ചെയ്യുന്നത് വഴി ഏകദേശം ഒരു കോടിയിലധികം കൊള്ളലാഭം ഉണ്ടാക്കുന്നു എന്നതാണ് സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിക്കുന്നത് അമ്പത് ലക്ഷം ജനങ്ങളിൽ ആയിരത്തി എഴുന്നൂറ് രൂപ വെച്ച് സ്വകാര്യ ആശുപത്രികളും ലാബുകളും ടെസ്റ്റ് നടത്തിയാൽ എത്ര ലാഭം അവർ നേടിയിട്ടുണ്ടാകും എന്നതാണ് സോഷ്യൽ മീഡിയയിൽ ജനം ചോദിക്കുന്ന ചോദ്യം കേരളത്തിൽ ഇതുവരെ ഏകദേശം ഒന്നര കോടി ടെസ്റ്റ് ആണ് നടത്തിയത് അക്കാലയളവിലെല്ലാം ആയിരത്തി എഴുന്നൂറായിരുന്നു നിരക്ക് എന്നാൽ വെറും മുന്നൂറ് രൂപ മാത്രം ചിലവ് വരുന്ന ഈ ആർ ടി പി സി ആർ ടെസ്റ്റിന് ആയിരത്തി എഴുന്നൂറ് വെച്ച് ഈടാക്കുമ്പോൾ സ്വകാര്യ ആശുപത്രികളും ലാബുകളും ചേർന്ന് ഏകദേശം ആയിരത്തി കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കിയെന്നാണ് ഉയരുന്ന ആരോപണം മറ്റു പല സംസ്ഥാനങ്ങളിൽ ആർ ടി പി സി ആർ നിരക്ക് കുറവാണെന്നിരിക്കെയാണ് കേരളത്തിൽ ആയിരത്തി എഴുന്നൂറ് എന്ന നിരക്ക് ഈടാക്കിയിരിക്കുന്നത് കോൺഗ്രസ് എം എൽ എ ഷാഫി പറമ്പിൽ കെ എസ് ശബരിനാഥ് എന്നിവർ കേരളത്തിലെ കൂടിയ ആർ ടി പി സി ആർ നിരക്കിനെതിരെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് നിരക്ക് അഞ്ഞൂറായി കുറച്ചതായി ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പത്രസമ്മേളനത്തിൽ അറിയിച്ചത് തമിഴ്നാട്ടിൽ ആയിരത്തി ഇരുന്നൂറ് കർണാടകയിൽ എണ്ണൂറ് മഹാരാഷ്ട്രയിലും തെലങ്കാനയിലും അഞ്ഞൂറ് വീതവും ആന്ധ്രാപ്രദേശിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നീ നിരക്കുകളിൽ ആർ ടി പി സിആർ നടത്തുമ്പോഴാണ് കേരളം ആയിരത്തി എഴുന്നൂറ് ഈടാക്കിയിരുന്നത് മുൻപ് നിരക്ക് ആയിരത്തി അഞ്ഞൂറായി കുറച്ചിരുന്നുവെങ്കിലും സ്വകാര്യ ആശുപത്രികളും ലാബുകളും ഹൈക്കോടതിയെ സമീപിച്ച് നിരക്ക് ആയിരത്തി എഴുന്നൂറാക്കുകയായിരുന്നു എന്നാൽ ആർ ടി പി സിആറിന്റെ പുതിയ നിരക്ക് പ്രകാരം അഞ്ഞൂറ് രൂപയിൽ ഈ ടെസ്റ്റ് നടത്തുവാൻ സാധിക്കുകയില്ലെന്നാണ് ലാബ് ജീവനക്കാർ പറയുന്നത് ഈ ടെസ്റ്റുകൾ നടത്തുന്നത് മോളിക്കുലാർ ബയോളജിയിൽ പി എച്ച് ഡി അല്ലെങ്കിൽ ബിരുദമുള്ളവരാണ് കൂടാതെ ഒരു പി സി ആർ മെഷീന് ഏകദേശം പത്ത് ലക്ഷം മുതൽ പത്തൊൻപത് ലക്ഷം വരെ ചിലവുണ്ട് ആർ എൻ എക്സ്ട്രാക്ഷൻ പോലുള്ളവ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനുകൾക്ക് ഏകദേശം ആറ് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയാണ് ചിലവ് നിയമപ്രകാരം പോസിറ്റീവായ സാമ്പിളുകൾ നെഗറ്റീവ് എയ്റ്റി ഡിഗ്രി സെൽഷ്യസിലാണ് സൂക്ഷിക്കുന്നത് ഇതിനെല്ലാം ഉപയോഗിക്കുന്ന മെഷീനുകളും വളരെ ചിലവേറിയതാണ് ഇതെല്ലാം കണക്കിലെടുത്താൽ സ്വകാര്യ ലാബുകൾക്ക് മുൻനിരക്കായ ആയിരത്തി എഴുന്നൂറിൽ നിന്നും വെറും മുപ്പത് മുതൽ നാല്പത് ശതമാനം മാത്രമാണ് ലാഭം ഉണ്ടായിട്ടുള്ളതെന്നാണ് സ്വകാര്യ ലാബ് അസോസിയേഷനുകൾ അവകാശപ്പെടുന്നത് നിരക്ക് കുറച്ചതിനെ തുടർന്ന് പല ലാബുകളും ഇതിനോടകം പ്രവർത്തനം നിർത്തിവച്ചിരുന്നു ചില ലാബുകൾ കുറഞ്ഞ നിരക്കിനു പകരം ആയിരത്തി എഴുന്നൂറ് രൂപ വാങ്ങിയത് ജനരോഷം സൃഷ്ടിക്കുകയും ആലപ്പുഴയിൽ ചില ലാബുകൾക്കു നേരെ എ ഐ വൈ എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു വാർത്തകൾ വിശകലനങ്ങൾ പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക